പയ്യന്നൂർ നഗരം ആകെ മാറിപ്പോയി. ഒരു കാലത്ത് പ്രശാന്ത സുന്ദരമായ പയ്യന്നൂർ അങ്ങാടിയിൽ പഴയ ബസ് സ്റ്റാൻഡും പരിസരത്തുള്ള കടകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ പയ്യന്നൂർ ടൗൺ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരവും കടന്ന് പെരുമ്പയിലേക്ക് വ്യാപിക്കുകയും കാസർഗോഡ് റോഡിലേക്കും കണ്ണൂർ റോഡിലേക്കും വികസിക്കുകയും ചെയ്തിട്ടുണ്ട്. കണ്ണൂർ നഗരം റെയിൽവേ സ്റ്റേഷന് ചുറ്റുമാണ് കൂടുതൽ വികസനം കാഴ്ചവെച്ചതെങ്കിൽ പയ്യന്നൂർ നഗരം KSRTC ബസ് സ്റ്റാൻഡിന് ചുറ്റുമാണ് ഇപ്പോൾ പുതിയ കടകളും ഷോപ്പിംഗ് കോംപ്ലക്സുകളും സൂപ്പർ മാർക്കറ്റുകളും ഉണ്ടാക്കി വരുന്നത്. പെരുമ്പയിലെ KSRTC ഡിപ്പോ യാത്രക്കാർ അത്രയധികം ഉപയോഗിക്കുന്നില്ലെങ്കിലും അതിൻ്റെ ചുറ്റുഭാഗവും ഒരു പുതിയ ടൗൺഷിപ്പ് ഉണ്ടായി വന്നിട്ടുണ്ട്. കാലിക്കറ്റ് റഹ്മത്ത് റെസ്റ്റോറൻ്റ് പോലെയുള്ള ബിരിയാണി റെസ്റ്റോറൻറ്റുകൾ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. ബാംബു ഫ്രഷ് പോലെയുള്ള ഫോറസ്റ്റ് ആംബിയൻസ് നൽകുന്ന റെസ്റ്റോറൻറ്റുകളും ഇവിടെയുണ്ട്. ഹോട്ടൽ കൈരളി പോലെ സഹകരണ മേഖലയിൽ നടത്തുന്ന റെസ്റ്റോറൻറ്റുകൾ ജനകീയമായി മാറിക്കഴിഞ്ഞു. ദാസ ഡൈൻ പോലെയുള്ള എയർ കണ്ടീഷൻഡ് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകളും പെരുമ്പയിലുണ്ട്. കോത്തായിമുക്കിൽ പെൻഡ് റെസ്റ്റോറൻറ്റ് പോലെയുള്ള ഹൈക്ലാസ് ഭക്ഷണശാലകളും ഉണ്ടാക്കിക്കഴിഞ്ഞു. ഹുണ്ടായി ഷോറൂമിനടുത്താണ് പെൻഡ് റെസ്റ്റോറൻറ്റ്. ഇവിടെ ഔട്ട്ഡോർ അംബ്രല്ല സീറ്റിംഗുകളുമുണ്ട്. മികച്ച ആംബിയൻസ് ഉള്ള ഒരു റെസ്റ്റോറൻ്റായി പെൻഡ് റെസ്റ്റോറൻ്റ് അറിയപ്പെടുന്നു. അതുപോലെ MRS ലൈവ് ബേക്ക് ഫാക്ടറി പോലെയുള്ള മികച്ച ബേക്കറികളും രാത്രിയാവുമ്പോൾ ഇവിടെ വളരെ സജീവമായി മാറുന്നുണ്ട്. നാഷണൽ ഹൈവേയിൽ കൂടി യാത്ര ചെയ്യുന്ന കസ്റ്റമേഴ്സ് ധാരാളമായി ഇത്തരം ബേക്കറികൾ സന്ദർശിക്കുന്നുണ്ട്. പയ്യന്നൂരിൽ ഇപ്പോൾ 3 ബസ് സ്റ്റാൻഡുകളുണ്ട്. പഴയ ബസ് സ്റ്റാൻഡും പുതിയ ബസ് സ്റ്റാൻഡും KSRTC ബസ് സ്റ്റേഷനും 3 സ്ഥലങ്ങളിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. പഴയ ബസ് സ്റ്റാൻഡിൽ ഇപ്പോഴും കമല ബേക്കറിയും ഇന്ത്യൻ കോഫി ഹൗസും റോയൽ ഹോട്ടലും പ്രവർത്തിക്കുന്നുണ്ട്. പയ്യന്നൂരിലെ മെയിൻ റോഡിന് ഇപ്പോഴും അതിൻ്റെ പ്രതാപം നഷ്ടപ്പെട്ടിട്ടില്ല. ടോപ്പ് സ്റ്റാർ ഹോട്ടൽ പോലെയുള്ള പഴയ റെസ്റ്റോറൻറ്റുകൾ ഇപ്പോഴും ധാരാളം കസ്റ്റമേഴ്സ് എത്തിക്കൊണ്ടിരിക്കുന്നു. 170 രൂപയ്ക്ക് ഐക്കൂറ മസാലയും 150 രൂപയ്ക്ക് മട്ടൺ ക്ലിയർ സൂപ്പും ടോപ്പ് സ്റ്റാർ ഹോട്ടലിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ ബോംബെ ഹോട്ടൽ ഇപ്പോഴും ജനപ്രീതി നിലനിർത്തുന്നുണ്ട്. പെരുമാൾ ടൂറിസ്റ്റ് ഹോമിൻ്റെ ഉള്ളിലാണ് ബോംബെ ഹോട്ടലിൻ്റെ സ്ഥാനം. പുതിയ ബസ് സ്റ്റാൻഡിൽ റെസ്റ്റോറൻറ്റുകൾ കുറവാണെങ്കിലും കോക്ടെയിൽ കൂൾ ബാർ പോലെയുള്ള മികച്ച ഫുഡ് സ്റ്റാളുകൾ ഇവിടെയുണ്ട്. കണ്ണൂർ ശൈലിയിലുള്ള ലഘുഭക്ഷണവും ഇവിടെ ലഭിക്കുന്നുണ്ട്. മാഗ്നം മാളിനുള്ളിൽ പിസ്സ ഹട്ട് യൂറോപ്യൻ ശൈലിയിലുള്ള ഭക്ഷണം നൽകുന്നു. അതുപോലെ കോട്ടി ബോട്ട് ജെട്ടിയിൽ ഓളം റെസ്റ്റോറൻറ്റ് നല്ല ലൈറ്റിങ്ങും നല്ല ആംബിയൻസുമുള്ള പുഴക്കരയിൽ ഔട്ട്ഡോർ സിറ്റിംഗ് നൽകുന്ന ഒരു റെസ്റ്റോറൻറ്റാണ്. മറ്റ് നഗരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പയ്യന്നൂരിൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് യാതൊരു വികസനവും ഉണ്ടായിട്ടില്ല. പ്രശാന്ത സുന്ദരമായ ഒരു സായാഹ്ന സവാരിക്ക് യോജിച്ച സ്ഥലമാണ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരം. നിങ്ങളുടെ തീവണ്ടി 1 മണിക്കൂർ ലേറ്റാണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി നടന്നാൽ ഇത്രയും വലിയൊരു നഗരത്തിൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കടകളൊന്നുമില്ല എന്നുള്ളത് നിങ്ങളെ അത്ഭുതപ്പെടുത്തും. 20 വർഷം മുമ്പ് അവിടെയുണ്ടായിരുന്ന പഴയ കടകൾ മാത്രമേ ഇപ്പോഴും അവിടെയുള്ളൂ. എങ്കിലും പുതിയ ഓവർബ്രിഡ്ജ് വന്നതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പെട്ടെന്ന് ടൗണിൽ നിന്ന് എത്തിപ്പെടാൻ പറ്റുന്നുണ്ട്. 16 കോടി രൂപ ചെലവിൽ 1 കിലോമീറ്ററോളം നീളമുള്ള ഈ ഓവർബ്രിഡ്ജ് ഉണ്ടാക്കിയത് പയ്യന്നൂരിൻ്റെ വികസനത്തിന് വലിയൊരു അനുഗ്രഹമായി. യൂറോപ്യൻ നിലവാരത്തിലുള്ള ഒരു ഓവർബ്രിഡ്ജ് ആണെങ്കിലും കൃത്യമായി പെയിൻ്റ് അടിക്കാത്തതുകൊണ്ട് ഒരു ഭംഗികേട് ഇതിനുണ്ട്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ മംഗലാപുരം ഷൊർണൂർ പാതയിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനായി കണക്കാക്കപ്പെടുന്നു. 3 പ്ലാറ്റ്ഫോമുകളും 4 ട്രാക്കുകളും ഇവിടെയുണ്ട്. മിക്കവാറും എല്ലാ തീവണ്ടികളും ഇവിടെ നിർത്തുന്നു. മുനിസിപ്പാലിറ്റിയും താലൂക്ക് ആസ്ഥാനവുമായ പയ്യന്നൂരിൽ 72,000 ആളുകൾ താമസിക്കുന്നു. 22 ഗ്രാമങ്ങൾ ചേർന്നതാണ് പയ്യന്നൂർ താലൂക്ക്. 80% ഹിന്ദുക്കളും 17% മുസ്ലിങ്ങളും 2% ക്രിസ്ത്യാനികളും ഇവിടെ താമസിക്കുന്നു. കേരളത്തിൻ്റെ വടക്കേ അറ്റത്താണ് പയ്യന്നൂരിൻ്റെ സ്ഥാനം. കണ്ണൂരിലേക്ക് 38 കിലോമീറ്ററും കാസർഗോഡേക്ക് 56 കിലോമീറ്ററും ദൂരമുണ്ട്. മുൻസിഫ് കോടതിയും സബ് കോടതിയും ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയും ഇവിടെയുണ്ട്. ചരിത്രപരമായി വലിയ പ്രാധാന്യമുള്ള ഒരു പട്ടണമാണ് പയ്യന്നൂർ. പണ്ട് ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധിയും ഇവിടെ വന്നിരുന്നു. 3 നദികൾ പയ്യന്നൂരിൽ കൂടി ഒഴുകുന്നു. പെരുമ്പാപ്പുഴയും പയ്യന്നൂർ പുഴയും കവായിപ്പുഴയുമാണ് അവ. പയ്യന്നൂരിൽ നിന്ന് മംഗലാപുരത്തേക്ക് 112 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. അതുകൊണ്ട് ആശുപത്രി ആവശ്യങ്ങൾക്കും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും പയ്യന്നൂർക്കാർ മംഗലാപുരം നഗരത്തിനെ ആശ്രയിക്കുന്നു. കോഴിക്കോട്ടേക്കും കൊച്ചിയിലേക്കും പോകുന്നവർ ഇവിടെ കുറവാണ്.
അറിയപ്പെടുന്ന അനേകം വ്യക്തികൾ പയ്യന്നൂർ സ്വദേശികളായിട്ടുണ്ട്. എഴുത്തുകാരനായ സി വി ബാലകൃഷ്ണനും നോവലിസ്റ്റായ സതീഷ് ബാബു പയ്യന്നൂരും സംഗീതജ്ഞനായ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയും സ്വാതന്ത്ര്യസമര പോരാളിയായ വി പി അപ്പുക്കുട്ടൻ പൊതുവാളും സിനിമാ നടിയായ മാളവിക മോഹനും അതുപോലെ സിനിമാ നടിയായ അനശ്വര രാജനും പയ്യന്നൂർ സ്വദേശികളാണ്. പയ്യന്നൂരിനടുത്തുള്ള മനോഹരമായ ഒരു കടലോര ഗ്രാമമാണ് എട്ടിക്കുളം. കേരളത്തിലെ ഏറ്റവും മികച്ച ബീച്ചുകളിലൊന്ന് എട്ടിക്കുളത്ത് കാണാൻ പറ്റും. എന്നാൽ ഈ ഗ്രാമത്തിൻ്റെ സൗന്ദര്യം നാട്ടുകാർക്ക് അറിയില്ലായിരുന്നു. ഇന്ദിരാഗാന്ധിയാണ് എട്ടിക്കുളത്തിൻ്റെ പ്രയോജനം മനസ്സിലാക്കുകയും അവിടെ ഒരു നാവൽ അക്കാദമി സ്ഥാപിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തത്. നാട്ടുകാർക്ക് വ്യാപകമായ തോതിൽ സ്വത്തുക്കൾ നഷ്ടപ്പെടുന്ന ഈ പ്രൊജക്ട് മറ്റേതെങ്കിലും സംസ്ഥാനത്തിലേക്ക് മാറ്റുവാൻ വേണ്ടി അന്നത്തെ കാലത്ത് മുസ്ലിം ലീഗ് വമ്പിച്ച ശ്രമം നടത്തി. സംസ്ഥാനത്തിലും കേന്ദ്രത്തിലും കോൺഗ്രസ് ഭരണമായതുകൊണ്ട് മുസ്ലിം ലീഗിന് ഇന്ദിരാഗാന്ധിയിൽ വമ്പിച്ച സ്വാധീനം ചെലുത്തുവാൻ സാധിച്ചു. എങ്കിലും മുസ്ലിം ലീഗിൻ്റെ ആവശ്യം ചെവിക്കൊള്ളുവാൻ ഇന്ദിരാഗാന്ധി തയ്യാറായില്ല. ഇപ്പോൾ ഏഷ്യയിലെ ഏറ്റവും മികച്ച നാവൽ അക്കാദമി ഏഴുമലയിൽ സ്ഥാപിച്ചിരിക്കുന്നു. 7 കിലോമീറ്റർ നീളമുള്ള ഒരു ബീച്ച് ഈ നാവൽ അക്കാദമിക്ക് സ്വന്തമായിട്ടുണ്ട്. 2500 ഏക്കർ സ്ഥലവും ഈ ക്യാമ്പസിലുണ്ട്. 1200 വിദ്യാർത്ഥികളും 47 പ്രൊഫസർമാരും ഇവിടെയുണ്ട്. അതിനു പുറമെ 161 മിലിറ്ററി ഓഫീസർമാരും ഇവിടെ താമസിക്കുന്നു. 4000 ആളുകൾക്ക് താമസിക്കുവാനുള്ള ഒരു ചെറിയ ടൗൺഷിപ്പ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ ഒരു ബ്രാഞ്ചും ഇവിടെയുണ്ട്. പയ്യന്നൂരിലെ ഏറ്റവും അറിയപ്പെടുന്ന ടൂറിസ്റ്റ് സങ്കേതം സുബ്രഹ്മണ്യ ക്ഷേത്രമാണ്. പയ്യന്നൂർ പവിത്രമോതിരത്തിൻ്റെ ഉത്ഭവസ്ഥാനം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പണ്ടുകാലത്ത് ദർഭപ്പുല് കൊണ്ടുണ്ടാക്കിയിരുന്ന പയ്യന്നൂർ പവിത്രമോതിരം ഇപ്പോൾ സ്വർണം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. പിതൃബലിക്കാണ് ഈ മോതിരം സാധാരണ ധരിക്കാറുള്ളത്. കേരളത്തിലെ ഏറ്റവും സുന്ദരികളായ പെൺകുട്ടികൾ പയ്യന്നൂർക്കാരികളാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഹരിയാനയിൽ നിന്ന് പോലും ധാരാളം ആളുകൾ പയ്യന്നൂരിൽ വരികയും കല്യാണം കഴിക്കുകയും ചെയ്യുന്നുണ്ട്. ഹരിയാനയിലെ സമ്പന്നരായ പല കർഷകരും ഭ്രൂണഹത്യ മൂലം പെൺകുട്ടികൾക്ക് ക്ഷാമമുള്ള ആ സംസ്ഥാനത്തിൽ നിന്ന് കേരളത്തിൽ വരികയും സമാനമായ ജീവിത സാഹചര്യങ്ങളുള്ള പയ്യന്നൂരിലെ കർഷക കുടുംബങ്ങളിൽ നിന്ന് കല്യാണം കഴിക്കുകയും ചെയ്യുന്നുണ്ട്. ധാരാളം കൃഷിയും കന്നുകാലി വളർത്തലുമുള്ള ഒരു ഭർത്താവിനെ സ്വപ്നം കാണുന്ന പല പയ്യന്നൂർ പെൺകുട്ടികളും ഹരിയാനയിലെ കർഷകരായ യുവാക്കളെ ഇഷ്ടപ്പെടുകയും കല്യാണം കഴിക്കുകയും ചെയ്യുന്നുണ്ട്. ഭാഷയിൽ വ്യത്യാസമുണ്ടെങ്കിലും കാർഷിക സംസ്കാരത്തിൽ പയ്യന്നൂരിലെ കുടുംബങ്ങളും ഹരിയാനയിലെ കുടുംബങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്തതുകൊണ്ട് ഇത്തരം വിവാഹങ്ങൾ നല്ല വിജയമായി മാറുന്നുണ്ട്. പ്രൊഫസർ MGS നാരായണൻ പോലെയുള്ള ചിന്തകർ ഇത്തരം വിവാഹങ്ങളെ സ്വാഗതം ചെയ്യുന്നുമുണ്ട്. പയ്യന്നൂരിലെ ഏറ്റവും അറിയപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനം പയ്യന്നൂർ കോളേജാണ്. ധാരാളം രാഷ്ട്രീയ സംഘർഷങ്ങൾ അരങ്ങേറുന്ന ഒരു ക്യാമ്പസായി പയ്യന്നൂർ കോളേജ് അറിയപ്പെടുന്നു. ഒരു കാലത്ത് ജഗന്നാഥ പയ്യെ പോലെയുള്ള ഇംഗ്ലീഷ് പണ്ഡിതന്മാർ ഇവിടെ അധ്യാപകരായി ജോലി ചെയ്തിരുന്നു. അതുപോലെ ശ്രീനാരായണ എഞ്ചിനീയറിംഗ് കോളേജും ഗുരുദേവ ആർട്സ് ആൻഡ് സയൻസ് കോളേജും പാണപ്പുഴ എഞ്ചിനീയറിംഗ് കോളേജും പെൺകുട്ടികളുടെ പോളിടെക്നിക് കോളേജും ധാരാളം വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നു. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇവിടെ ഒരു ബ്രാഞ്ച് ക്യാമ്പസ് സ്ഥാപിച്ചിട്ടുണ്ട്. സ്വാമി ആനന്ദതീർത്ഥ ക്യാമ്പസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അതുപോലെ സ്വകാര്യ മേഖലയിൽ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ITI പുതിയ ബസ് സ്റ്റാൻഡിനടുത്ത് സ്ഥാപിച്ചിരിക്കുന്നു. പയ്യന്നൂരിലും പരിസരങ്ങളിലും ധാരാളം ഹൈസ്കൂളുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പയ്യന്നൂരിലെ സ്കൂളുകൾ ഉയർന്ന നിലവാരം പുലർത്തുന്നതും കലാമേഖലയിലും കായിക മേഖലയിലും സംസ്ഥാന നിലവാരത്തിലുള്ള മത്സരങ്ങളിൽ പലപ്പോഴും സമ്മാനങ്ങൾ കിട്ടുന്ന കലാലയങ്ങളുമാണ്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 2 കിലോമീറ്റർ ദൂരെ കവായി ദ്വീപ് മനോഹരമായ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. പണ്ടുകാലത്ത് സഞ്ചാരികളായ മാർക്കോപോളയും ഇബിന് ബത്തൂത്തയും കവായി ദ്വീപ് സന്ദർശിച്ചതായി അവരുടെ യാത്രാരേഖകളിൽ കാണാനുണ്ട്. ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ ഇവിടെ ഒരു മജിസ്ട്രേറ്റ് കോടതിയും രജിസ്ട്രേഷൻ ഓഫീസും ഉണ്ടായിരുന്നു. പിന്നീടത് കൊക്കാനശ്ശേരി എന്നറിയപ്പെടുന്ന പയ്യന്നൂർ ടൗണിലേക്ക് മാറ്റുകയുണ്ടായി. കവായി ദ്വീപിൻ്റെ 4 ഭാഗവും ബാക്ക്വാട്ടേഴ്സാണ്. കവായി ബാക്ക്വാട്ടേഴ്സ് കേരളത്തിലെ ഏറ്റവും വലിയ ബാക്ക്വാട്ടേഴ്സായി അറിയപ്പെടുന്നു. 16 ചതുരശ്ര കിലോമീറ്റർ ഏരിയയുണ്ട്. സാമ്പത്തികമായി നല്ല അഭിവൃദ്ധിയുള്ള ഒരു പ്രദേശമാണ് കവായി ദ്വീപ്. കൂടുതലായും ഗൾഫിൽ നിന്നുള്ള പണത്തിൻ്റെ വരവാണ് സാമ്പത്തിക അഭിവൃദ്ധിക്ക് കാരണമെന്ന് കവായി സ്വദേശി TP അബ്ദുള്ള ഹാജി മലബാർ മാഗസിനോട് പറഞ്ഞു. 500 വീടുകൾ ഇവിടെയുണ്ട്. കവായിയുടെ ഒരു ഭാഗത്ത് ഫിഷർമൻ കമ്മ്യൂണിറ്റി താമസിക്കുന്നു. എങ്കിലും അവരിൽ പലരും ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരായതുകൊണ്ട് ഗവൺമെൻറ് ജോലികളിലും വിദേശ ജോലികളിലും ഏർപ്പെട്ടിരിക്കുന്നു. പരമ്പരാഗതമായി മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്.
കൊവായ് ദ്വീപിലെ പല കുട്ടികളും പൈനൂർ കോളേജിലും തളിപ്പറമ്പ് സർ സെയ്ദ് കോളേജിലും പഠിക്കുന്നു. ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഈ ചെറിയ ദ്വീപിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. പണ്ട് കവായിലേക്ക് പാലമില്ലാത്തതുകൊണ്ട് തോണി വഴിയായിരുന്നു പൈനൂർ ടൗണിൽ പോയിരുന്നതും വന്നിരുന്നതും. എങ്കിലും ചെറിയ കടവായതുകൊണ്ട് 2 മിനിറ്റ് കൊണ്ട് തോണിയിൽ മുറിച്ചു കിടക്കാൻ എളുപ്പമായിരുന്നു. ഈ കടവ് ഇപ്പോൾ ഫിഷർമൻ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ഒരു മുസ്ലിം പള്ളിയും ടൈലറിംഗ് ഷോപ്പും കാണാനുണ്ട്. കവായ് കായലിൽ 12 ദ്വീപുകളുണ്ട്. വലിയ പറമ്പും പടന്നാകടപ്പുറവും കൊക്കൽ ദ്വീപും ഇടയിലേക്കാടും മടക്കലും ഇവിടെയുള്ള ദ്വീപുകളാണ്. അതുപോലെ വടക്കുംപാടും കൊച്ചേതുരുത്തിയും വടക്കേക്കാടും കവായ് ദ്വീപും കവായ് കടപ്പുറം ദ്വീപും ഉടുമ്പന്തല ദ്വീപും ഇവിടെയുണ്ട്. കവായ് കാലിക്കടപ്പുറത്ത് കേരള ഗവൺമെൻറ് ഒരു ബോട്ട് ചെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. 5 കോടി രൂപ ചെലവിൽ ആധുനികമായ ഒരു ബോട്ട് ചെട്ടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്. ഒരു പിക്നിക് സ്പോട്ടായും സെൽഫി സ്പോട്ടായും കവായ് കാലിക്കടപ്പുറം ബോട്ട് ചെട്ടി അറിയപ്പെടുന്നു. ധാരാളം റെസ്റ്റോറൻറ്റുകളും വൈകുന്നേരങ്ങളിൽ ഇവിടെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. അഡ്വഞ്ചർ ബോട്ടിങ്ങിനുള്ള സംവിധാനവും ഇവിടെയുണ്ട്. കവായ് ദ്വീപിൻ്റെ വടക്ക് ഭാഗത്ത് വലിയ പറമ്പ ദ്വീപ് കുറേ കൂടി ജനസംഖ്യയുള്ള ഒരു പ്രദേശമാണ്. 16 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ബീച്ച് വലിയ പറമ്പിലുണ്ട്. 12,000 ആളുകൾ ഇവിടെ താമസിക്കുന്നു. കൂടുതലും ഫിഷർമെനാണ്. മാവില കടപ്പുറം പാലം വഴി വലിയ പറമ്പിൽ എത്തിച്ചേരുവാൻ എളുപ്പമുണ്ട്. വളരെ ഫോട്ടോജെനിക്കായ ഒരു പ്രദേശമാണ് വലിയപറമ്പ് ദ്വീപും പരിസര പ്രദേശങ്ങളും. ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്. ചെറുവത്തൂരിൽ നിന്ന് വലിയപറമ്പിലേക്ക് 5 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. പ്രത്യേകമായൊരു പഞ്ചായത്താണ് വലിയപറമ്പ്. 7 പ്രൈമറി സ്കൂളുകളും 1 ഹൈസ്കൂളും ഇവിടെയുണ്ട്. കവായ് ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായി അറിയപ്പെടുന്നു. ധാരാളം പള്ളികളും മദ്രസകളും ഇവിടെ കാണാം. ഒരു വലിയ ജുമാ മസ്ജിദും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഷിയാബ്ദങ്ങൾ അക്കാദമി ഇവിടെ ഒരു അറബി കോളേജും ഖുർആൻ സ്കൂളും നടത്തുന്നു. ഖൈദ മില്ലത്ത് ഹയർ സെക്കൻഡറി സ്കൂളാണ് കവായിലെ ഏറ്റവും വലിയ വിദ്യാലയം. അതുപോലെ മെസ്ക് സ്കൂളും ഇവിടെയുണ്ട്. ഗവൺമെൻറ് ഫിഷറീസ് സ്കൂളും പ്രത്യേകമായിട്ടുണ്ട്. കവായ് സ്വദേശിയായ പ്രൊഫസർ ടി പി മുഹമ്മദ് കുഞ്ഞി സാഹിബ് തളിപ്പറമ്പ് സർ സെയ്ദ് കോളേജിൽ പ്രിൻസിപ്പാളായിരുന്നു. മമ്പാട് കോളേജിലും ഫറൂഖ് കോളേജിലും കൊണ്ടോട്ടി കോളേജിലും അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് അധ്യാപക സംഘടനയായ AKPCTയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്നു പ്രൊഫസർ ടി പി മുഹമ്മദ് കുഞ്ഞി. ചെന്നൈ പ്രസിഡൻസി കോളേജിൽ വിദ്യാഭ്യാസം സിദ്ധിച്ച ആദ്യകാല തലമുറയിൽപ്പെട്ട ഒരു പണ്ഡിതനും വാഗ്മിയും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്നു പ്രൊഫസർ ടി പി മുഹമ്മദ് കുഞ്ഞി. കവായിക്കടുത്ത് തൃക്കരിപ്പൂർ കടപ്പുറത്ത് കവായ് ബീച്ച് ഹൗസ് എന്ന പേരിൽ ഒരു റിസോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ദിവസം 4,000 രൂപ നിരക്കിൽ ഇവിടെ മുറികൾ കൊടുക്കുന്നു. സൗജന്യ ബ്രേക്ക്ഫാസ്റ്റും സൗജന്യ ഡിന്നറും നൽകുന്നുണ്ട്. കവായിയുടെ ഒത്തമധ്യത്ത് ഗവൺമെൻറ് മാപ്പിള UP സ്കൂൾ സ്ഥാപിച്ചിരിക്കുന്നു. എയർ കണ്ടീഷൻ ലാബറട്ടറികളും കുട്ടികൾക്ക് ലാപ്ടോപ്പ് ഉപയോഗിക്കാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. പോസ്റ്റ് ഓഫീസിനടുത്ത് ഗ്രാമകേന്ദ്രത്തിലാണ് ഈ സ്കൂൾ സ്ഥാപിച്ചിട്ടുള്ളത്. സ്കൂളിൻ്റെ പ്രവർത്തനത്തെപ്പറ്റി ഹെഡ് മാസ്റ്റർ TV വിജയൻ മാസ്റ്റർ മലബാർ മാഗസിനോട് സംസാരിച്ചു. ഇപ്പോൾ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് ഗവൺമെൻറ് UP സ്കൂളാണ്. 1 മുതൽ 7 വരെ ക്ലാസ്സുകളിൽ കുട്ടികൾ വളരെ നന്നായി പഠിക്കുകയും അക്കാദമിക രംഗത്തും അതുപോലെ തന്നെ കലാകായിക സാഹിത്യ മേഖലയിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്യുന്ന കുട്ടികളാണ് കവായിലുള്ളത്. പ്രത്യേകിച്ച് കായിക രംഗത്തും പ്രഗത്ഭരായ വ്യക്തികളെ വാർത്തെടുക്കാൻ ഈ പ്രദേശത്തുകാരുടെ കുട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രശസ്തനായ ഫുട്ബോൾ താരം സഹൽ കവായിക്കാരനാണ്. അപ്പോൾ അങ്ങനെ നാടിൻ്റെ വികസനത്തിലും അതുപോലെ തന്നെ മറ്റ് പ്രഗത്ഭരായ വ്യക്തികൾ ഈ നാട്ടിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഗൾഫ് മേഖലയിലുള്ള ആളുകളുടെ കുട്ടികളാണോ കൂടുതൽ, അതുകൊണ്ട് അച്ചടക്കം കുറയുകയോ പഠനത്തിൽ പിന്നോക്കം പോയി ചെയ്യുന്നുണ്ട്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഗൾഫ് മേഖലയിലെ കുട്ടികളായാലും അവരുടെ രക്ഷിതാക്കളുടെ കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ടെങ്കിലും അവർ വളരെ നിരന്തരം സ്കൂളുമായിട്ട് സ്കൂളിൻ്റെ പുരോഗതിയായിട്ടൊക്കെ ബന്ധപ്പെടുകയും അവരുടെ മാതാപിതാക്കൾ ഇടയ്ക്കെങ്കിലും സ്കൂളിൽ വന്ന് അവരുടെ കാര്യങ്ങൾ വളരെ കൃത്യമായി അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. അച്ചടക്കത്തിൻ്റെ കാര്യത്തിലൊന്നും പണ്ടത്തെ പോലെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇന്ന് നേരിടുന്നില്ല.